ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നമ്മുടെ അടുത്ത പാടത്തെ മീൻപിടുത്തം തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കരിങ്ങാലിപ്പുഞ്ചയിലെ മീൻപിടുത്തം എല്ലാം അവസാനിച്ചായിരുന്നു. ഇപ്പോൾ അതേ നമ്മുടെ പെരുവേലിച്ചാൽ പുഞ്ചയിലെ മീൻപിടുത്തം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ 10 ദിവസമായിട്ട് നാട്ടിലില്ലായിരുന്നു. നമ്മുടെ കരിങ്ങാലിപ്പുഞ്ചയിലെ മീൻപിടുത്തം കഴിഞ്ഞ സമയത്ത് നമ്മൾ ഡൽഹിയിൽ പോയതായിരുന്നു. ഡൽഹിയിൽ നിന്ന് അവിടുന്ന് സ്പിതി വാലിയിൽ പോയി. ഒരു -25 ഡിഗ്രി സെൽഷ്യസിൽ നിന്നൊക്കെ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, വെളുപ്പിനെ വന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മീൻപിടുത്തമാണെന്ന് അറിഞ്ഞത്. വീട്ടിൽ കയറി രാവിലെ മനസ്സ് നിറച്ചൊന്ന് ഫുഡ് കഴിച്ചു, അന്നേരേ ഇറങ്ങി. ഇറങ്ങിയിട്ട് നമ്മുടെ പാടത്തോട്ട് വന്നേക്കാണ്. ഇവിടുത്തെ മീൻപിടുത്തം കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ ട്രാവൽ വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഒന്നും ചെയ്തില്ല. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് പെയ്യ് ഇടുന്നതായിരിക്കും. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ഫിഷിംഗ് വീഡിയോ ആണെന്ന്. നമ്മുടെ പെരുവേലിച്ചാൽ പാടത്തെ മീൻപിടുത്തമാണ്. ഇവിടെ പെട്ടിവണ്ടി കണക്കിന് സിലോപ്പിയൊക്കെ കൊണ്ടുപോകുന്നുള്ള ന്യൂസ് കിട്ടി. ഇഷ്ടംപോലെ സിലോപ്പിയാണ്, ഇഷ്ടംപോലെ മീനാണ്. സിലോപ്പിയ മാത്രമേ ഉള്ളൂ, സിലോപ്പിയും വരാലും ഉണ്ടെന്ന് പറയുന്നു, ഇഷ്ടംപോലാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെയൊക്കെയാണ് മീൻപിടുത്തം കാഴ്ചകളെന്നൊക്കെ ഉള്ളത് നോക്കാം. ഇവിടെ തപ്പിയുള്ള മീൻപിടുത്തമൊക്കെ നടക്കുന്നുണ്ട്. ശ്രീനിവാസ് അണ്ണ, എന്തോ അണ്ണ, അസിസ്റ്റൻ്റ് ഉണ്ടോ ഇന്ന്? അസിസ്റ്റൻ്റ് ഉണ്ടോ ഇന്ന്? എല്ലാവരും മീനെ തപ്പുകയാണിത്. ഇവിടെ എല്ലാവരും വീശി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും വലയിൽ സിലോപ്പിയാണെന്നാണ് തോന്നുന്നത്. നമുക്ക് അവിടെ ഇവിടെ എല്ലാ ആൾക്കാരും തപ്പുകയാണ്. നമുക്ക് നമ്മുടെ പയ്യന്മാർ, നമ്മുടെ കിട്ടുവണനും രതീഷണനും ഒക്കെ അപ്പുറത്തുണ്ടെന്ന് പറയുന്നു. അവരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. നമ്മുടെ രതീഷണൻ ദേ അപ്പുറത്തൊക്കെ വീശി തെളിഞ്ഞത് ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാവരും വീശി പരിപാടിയായിട്ട് നടക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു പയ്യനെ കാണാതായിട്ടുണ്ട്. പയ്യൻ ഏതോ ആലപ്പുഴക്കാർ വന്ന് അവരുടെ കൂടെ വരാലിൻ്റെ വാലും തല ഇറങ്ങി പിടിക്കാൻ പോയേക്കുവാണെന്നാണ് പറഞ്ഞത്. ഇനി പയ്യനെ കൂടെ പോയെന്ന് കണ്ടിട്ട് വരാം. വീശി കിട്ടിയാന്നു? സിലോപ്പിയൻ കാരി ഇവിടെ വീശിയാന്നു? എടുത്തിട്ടു അല്ല, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. അതുകൊണ്ടേ ഇട്ടിട്ട് കുഴപ്പമില്ല. തങ്കീസോലേ അല്ലേ? കാരിയുടെ കൊമ്പടിച്ചായിരുന്നു? പണി കിട്ടും, പിന്നെ എടുത്തിടുമ്പോൾ പണി കിട്ടും. പിന്നെ ചോര ഇക്കത്തുമില്ല ഇപ്പം ഈ സമയമായുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നു, നമ്മുടെ നാട്ടിൽ രണ്ട് പാടമാണ് ഉള്ളത്. ഒന്ന് കരിങ്ങാലിപ്പുഞ്ച, നിങ്ങൾ ഞാൻ സ്ഥിരം മീൻപിടുത്തം കാണുന്ന സ്ഥലമാണ്, അവിടെ എപ്പോഴും മീൻ പിടിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. രണ്ട്, പെരുവേലിച്ചാൽ പുഞ്ച. കരിങ്ങാലിപ്പുഞ്ചയിലെ മീൻപിടുത്തം കഴിഞ്ഞു. കഴിഞ്ഞെന്ന് പറയാൻ അവിടെ കൃഷിയായി. അപ്പം ഇപ്പം മീൻപിടുത്തം നടക്കുന്നത് നമ്മുടെ പെരുവേലിച്ചാൽ പുഞ്ചയിലാണ്. നമ്മുടെ ചുനക്കര, വെട്ടിയാറ്, കോട്ടമുക്ക് ആ ഭാഗങ്ങളെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ളൊരു പുഞ്ചയാണ് നമ്മുടെ പെരുവേലിച്ചാൽ പുഞ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പുഞ്ചയിൽ ചേറ് കൂടുതലായതുകൊണ്ട് വരാൽ, കാരി, സിലോപ്പിയ അങ്ങനെയുള്ള മീനുകളായിരിക്കും. വലിയ മീനുകൾ പൊതുവെ ഇവിടെ കുറവാണ്. വാഹ, വാള, വളത്തുമീനൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് കുറവാണ്. അപ്പോൾ ഇവിടുത്തെ മീൻപിടുത്തമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ കുറേ ചേട്ടന്മാർ കുത്തോലയാണെന്ന് തോന്നുന്നു, കുത്തോല വെച്ച് മീൻ പിടിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ പിള്ളേർ നടന്ന് വീശുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇതുകൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. നമ്മുടെ ഒരു പയ്യൻ ഈ ഏരിയയിൽ എവിടെയോ ഉണ്ട്, പയ്യനെയും കൂടെ നോക്കണം. ഇവിടെ മീൻപിടുത്തം കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പുറത്തുണ്ട് വീശുവലക്കാരുണ്ടോ? അപ്പുറത്ത് മീനുണ്ടോ? വരാലിനെ കിട്ടിയില്ലോ ഇതിൻ്റെ അതിൽ നിന്ന്? കുറവാണോ മീൻ? സിലോപ്പിയ കിടക്കുന്ന മൊത്തം ഇല്ലയോ? ഇറങ്ങി പണിയുണ്ട്. ഇതെന്ത് മീനാണോ? വീശിയിട്ടിട്ട് അത് കമ്പയിൽ കുത്തി വെച്ചിട്ട് അനക്കി കയറ്റുന്ന പരിപാടി. കയ്യെ കയറാഞ്ഞ കാര്യമായി കാരി. ഈ അവരവിടെ വല സെറ്റ് ചെയ്യാണ്. രണ്ട് കമ്പയിൽ കുത്തിവെച്ചിട്ട്, വല കുത്തി വെച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് അനക്കുക. അനക്കി കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് മീനെ കയറ്റിയിട്ട് താത്തിട്ടിട്ട് തപ്പിപ്പിടിക്കുക. ദേ ഇവിടെ രണ്ടുപേരങ്ങനെ ഇട്ടിരുന്ന വലയ്ക്കകത്ത് നിന്ന് മീനെ പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെടുത്ത് മീനെ പിടിച്ചിട്ട് വല പൊക്കുകയാണ്. ദേ അവിടെ ചാക്കിക്കിടപ്പുണ്ട് അവരുടെ മീൻ. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ദേ അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. കുറച്ച് ദിവസം ഇവിടെ ഇല്ലാഞ്ഞുകൊണ്ട്
ഇവിടുത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. ആരൊക്കെ ഏതൊക്കെ സൈറ്റിലാണ് പണിയെടുക്കാൻ പോയേക്കുന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ താടിക്കാരൻ പയ്യൻ രാവിലെ എന്നോട് പറഞ്ഞിരുന്നു ഇന്ന് ഇവിടെ ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. പയ്യനെ ഞാൻ ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ല. പയ്യന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെയിൽ കൊണ്ട് അലയുന്നത് മൊത്തം. കാരണം ഈ സീസണിൽ ആദ്യമായിട്ടാണ് നമ്മുടെ പയ്യൻ പണിക്കിറങ്ങുന്നത്. ശാരീരിക പ്രശ്നങ്ങൾ മൂലം കരക്കിരിക്കുകയായിരുന്നു ഇത്രയും നാൾ പയ്യൻ. അപ്പോൾ ഇന്ന് ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞപ്പം പയ്യൻ്റെ നിലവാരം എങ്ങനെയാണ്, അവസ്ഥ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നോക്കണ്ടേ, അറിയണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പയ്യനെ തിരക്കി ഇങ്ങനെ നടക്കുന്നത്. അവിടെ അവർക്കൊക്കെ മീനുണ്ട്, സിലോപ്പിയുണ്ട്. സിലോപ്പിയുടെ ഈ ഒരു കളിയാണ്, ഇഷ്ടം പോലെ സിലോപ്പിയാണ്. ഇവിടെ സിലോപ്പി കൂടുതൽ ആണെന്ന് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. കാരണം ഇവിടുത്തെ ചേറുള്ള സ്ഥലമാണ് ഇവിടെ. നമ്മുടെ കരിങ്ങാലിപ്പുഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേറ് പൊതുവെ കുറവാണെന്നല്ല, ചേറില്ല. നമുക്ക് എവിടെ വേണമെങ്കിൽ ഇറങ്ങി നടക്കാം. അതുകൊണ്ട് അവിടെ മീനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേറിൻ്റെ ചോയയും കാര്യങ്ങളൊന്നും വരത്തില്ല. അവിടെ ഭയങ്കര ഡിമാൻഡുമാണ് മീൻ. ഇവിടെ എന്ന് പറഞ്ഞാൽ ചേറ് കൂടുതലാണ്, മീൻ അത്രയും ടേസ്റ്റ് കാണത്തില്ല. പക്ഷേ മീൻ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇനി നമുക്ക് അവരെയും കൂടെ പോയി നോക്കാം. അവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നു, ഇനി അവരുടെ അടുത്തൂടെ പോയി നോക്കാം. ഇവിടെ ഇറങ്ങിക്കയറണമല്ലോ, വിഷയമാണ്. എങ്കിലും ഒരു പാടം ഫുള്ള് ദേശാടന കൊക്കും സാദാ കൊക്കും കൂടെ വന്ന് അടിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ തെന്നി വീണ സൗണ്ടാണ് നിങ്ങൾ കേട്ടത്. ഇപ്പം ഞാൻ വീണ സമയത്ത് അത് പറന്ന് ഉയർന്ന് ഇതിൻ്റെ സൈഡിൽ കൂടെ കാണാൻ നടക്കാം. ഇത് ഇവിടെ നോക്കി, ഒരു പാടം നിറച്ച് കൊക്കാണ് കേട്ടോ. ഒരു കല്ല് കിട്ടുന്നില്ല. കിട്ടിയായിരുന്നെങ്കിൽ ഇപ്പോൾ എടുത്ത് എറിഞ്ഞായിരുന്നെങ്കിൽ എല്ലാം കൂടെ പറക്കുന്ന കാണാമായിരുന്നു. ഓ ഓ ഓ, കണ്ടോ? എന്നാലും അത്രയും പറന്നില്ല. കണ്ടോ? അയ്യോ, ഇത് കണ്ടോ, അടിപൊളി. അങ്ങനെ നീണ്ട കുറേ ദൂരം നടന്നത് നമ്മുടെ പയ്യനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ മൂന്ന് പേര് അവർ ഒറ്റാൽ ഊന്നുകയാണ് വല. ഇപ്രാവശ്യം പയ്യൻ വലയെ മാറ്റി കളി മാറ്റി കളിച്ചിരിക്കുന്നു. ഇത് ആ ഒറ്റാലും കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അവർ ഇനി ആ ഒരു പാത്തി അങ്ങോട്ട് അവിടെ വരെ നോക്കിയിട്ട് തിരിച്ചിങ്ങോട്ട് വരിക. അന്നേരം നമുക്ക് അവർക്ക് എന്തോ കിട്ടിയെന്നുള്ളത് കാണാം. ചെറിയൊരു പാത്തി കൈത്തോടല്ലേ, അവിടെ മീനൊക്കെ ഒതുങ്ങി നിൽക്കും. അപ്പോൾ അതിനെ നോക്കാൻ വേണ്ടിയിട്ട് അവരങ്ങോട്ട് പോയേക്കാണ്. ഇത് ഊന്നി ഊന്നിയാണ് പോകുന്നത്. അപ്പം എല്ലാവരുടെയും കയ്യിൽ സഞ്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ദേ അങ്ങൂന്നാണ് നടന്നു വരുന്നത് കേട്ടോ. അങ്ങ് ഏരിയയിൽ നിന്ന് നടന്ന് ഇവിടെ അവരെ എത്തിയപ്പോഴാണ് ഇവരെ കണ്ടുകിട്ടിയത്. ഇനി അങ്ങോട്ട് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഇപ്പോൾ അടുത്ത ഒരു ബണ്ടാണ് അവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇവരുടെ വരുമ്പോൾ നമുക്ക് ഇവരുടെ മീനെ കാണാം. മൊത്തത്തിൽ ഇവിടെ മീൻപിടുത്തമാണ്. മീൻപിടുത്തം തുടങ്ങി, അടുത്ത പാടത്തെ മീൻപിടുത്തത്തിൻ്റെ ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. ആ ചാലിൽ നിന്ന് ദേ മീൻ ചാലിലേക്ക് വീണ്ടും കയറിയിട്ടുണ്ട്. ദേ ഒറ്റാൽ ഊന്നി ഊന്നി പോവാണ്. കൈയടിച്ച് വരാലിനെ ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു മീൻപിടുത്തമാണ് ഈ കാണുന്നത്. കൈയടിച്ച് കഴിയുമ്പോൾ വരാൽ ചെളിക്കാത്തി പോതയും, അപ്പം കുമ്പള വരും. ആ കുമ്പള കണ്ട് അതിൻ്റെ മുകളിൽ ഊന്നാന്നുള്ള ആണ് ഈ ഒരു പരിപാടിയിൽ ലക്ഷ്യമാക്കുന്നത്. വരാലിന് വല്ലതും കിട്ടിയോ? ഉണ്ടാവല്ലോ, ഇല്ല കണ്ടില്ല, ഉണ്ടാവല്ലോ. സിലോപ്പി കയ്യൊക്കെ ഇട്ട് കയറ്റി ലാസ്റ്റ് വല്ല പെരുമ്പാമ്പിനെയും പിടിച്ചോണ്ട് വരരുത്. ഇവിടെ ചേറും പോതച്ചിലും കൂടുതലാണെന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇയാളവിടെ ചേറിട്ട് കലക്കി ഇവിടെ കൃഷിയില്ലാത്ത ചാലാണ്. ഇവിടെ വെറുതെ ഉഴുതു മറിച്ചു കൊടുക്ക, ഏ ചാലി കൊണ്ടുവന്ന് കൃഷി ചെയ്യാനാണ്. വെറുതെ ഉഴുതു മറിച്ചു കൊടുക്കുക. പൊലിച്ചോ? ആ എന്താ കിട്ടി? ആ എന്താ വേണോ? നാഗൊക്കെ പഠിച്ചോ? തരിയടയൊക്കെ രതീഷണ്ണം പറഞ്ഞ ഇയാളുടെ ആലപ്പുഴക്കാരുടെ കൂടെ വലയും താലും നോക്കി വലയും തലയും നോക്കി പിടിക്കാൻ പോയെന്ന്. ഛേ, വാലും തലയും നോക്കി പിടിക്കാൻ പോയെന്ന് രതീഷണ്ണം പറഞ്ഞു. കിട്ടുവാണെങ്കിൽ ചാല് ആലപ്പുഴക്കാരുടെ കിടപ്പുണ്ടെന്ന്. ആ ഇതുവരെ പൊലിച്ചില്ല, അറിയത്തില്ല, ഒന്നും കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ അവിടെ അതുവരെ നിന്നില്ല, ഇങ്ങോട്ടും പോന്നു. ഇന്നുണ്ടായിരുന്നോ? ഏ
പത്ത് പതിനഞ്ച് കിലോയോ? കിഴക്കേത്തായിരുന്നു അപ്പൊ ഇപ്രാവശ്യം മീൻ മൊത്തം ഇല്ലയോ? ഒരു ദിവസം 15 kilo 20 kilo ഒക്കെ പിടിച്ച് കയറ്റി. നമ്മൾ ആ സമയത്ത് ഇവിടെ ഇല്ലാതായിപ്പോയി. വേണ്ടാന്ന് പറഞ്ഞു. ഏത് കൊല്ലായിരുന്ന പിടിച്ചാ? മറ്റേ പോസ്റ്റ് ഉള്ളടത്തോ? സുരേണ്ണനെ കിന്തി 6 kilo സിലോപ്പിയാന്ന് മൊത്തം. കരിമീനും ഉണ്ടായിരുന്നു. എനിക്ക് വയ്യ, 5000 രൂപ ജോലിക്കാരനായിരുന്നു. സീസണിൽ കാശ് കുറയായല്ലോ. അപ്പം ചെളിയായോണ്ട് ഇത് എല്ലാവരും രാജിവെച്ചത് കരയ്ക്ക് കയറിയിട്ടുണ്ട്. ചെളിക്കകത്ത് കൂടെ നടക്കാൻ വയ്യ എന്നുള്ളതാണ് ഇവർ പറയാൻ മുന്നോട്ട് വെക്കുന്ന ആശയം. നടക്കാൻ വയ്യാതെ ഇനി എല്ലാവരുടെ മീനൊന്നും കാണിച്ച് കൂടുതലും അവിടെ കിടക്കുന്നു. ഷേ, ഇയാടെ എന്തി? ഇയാടെ എന്തി? ഷെയറാണോ മൂന്നുപേരുടെ? അപ്പൊ ഇയാള് ഇയാടേനെ ഏത് കൂടുതലേക്ക് അതിൽ വിട്ടിട്ടേക്കുന്നത്? അപ്പൊ ഞാൻ തിരിച്ചു പോകുമ്പോ കൂടുതലല്ലേ മീനെ കാണിക്കുന്നതായിരിക്കും. ഞാൻ വിചാരിച്ച അവരുടെ കയ്യിലായിരിക്കും മീനൊന്ന്. ഇവര് കൂടുതലേക്ക് എത്തിട്ടേക്ക. സമയം ഒരു 10 മണി കഴിഞ്ഞാണ്. കയറുവാന്ന് പോവാടോ? അങ്ങനെ പോവാതെ, അങ്ങനൊന്നും പോരുത്, തളരരുത് രാമൻകുട്ടി. ചെളിയായോണ്ട് ഇത് എല്ലാവരും രാജിവെച്ചത് കരയ്ക്ക് കയറിയിട്ടുണ്ട്. ചെളിക്കകത്ത് കൂടെ നടക്കാൻ വയ്യ എന്നുള്ളതാണ് ഇവർ പറയാൻ മുന്നോട്ട് വെക്കുന്ന ആശയം. നടക്കാൻ വയ്യാതെ ഇനി എല്ലാവരുടെ മീനൊന്നും കാണിച്ച് കൂടുതലും അവിടെ കിടക്കുന്നു. ഷേ, ഇയാടെ എന്തി? ഇയാടെ എന്തി? ഷെയറാണോ മൂന്നുപേരുടെ? അപ്പൊ ഇയാള് ഇയാടേനെ ഏത് കൂടുതലേക്ക് അതിൽ വിട്ടിട്ടേക്കുന്നത്? അപ്പൊ ഞാൻ തിരിച്ചു പോകുമ്പോ കൂടുതലല്ലേ മീനെ കാണിക്കുന്നതായിരിക്കും. ഞാൻ വിചാരിച്ച അവരുടെ കയ്യിലായിരിക്കും മീനൊന്ന്. ഇവര് കൂടുതലേക്ക് എത്തിട്ടേക്ക. സമയം ഒരു 10 മണി കഴിഞ്ഞാണ്. കയറുവാന്ന് പോവാടോ? അങ്ങനെ പോവാതെ, അങ്ങനൊന്നും പോരുത്, തളരരുത് രാമൻകുട്ടി. സ്ഥലത്തോട്ട് അവരിറങ്ങിയിട്ടുണ്ട്. കാരി കൂടുതലുള്ള മേഖലയാണ് കുത്തുകൊണ്ട് വാടുമെന്നാണ് ഇപ്പം തന്നെ പറയുന്നത്. ഇറങ്ങിയപ്പോൾ തന്നെ പറയുന്നത് അതാണ്. ആ, നമ്മുടെ ചെറുക്കൻ്റെ ഇവിടെ ഒരു മീനെ ഊന്നിട്ടുണ്ട്. ഞങ്ങളുടെ എന്തുവായത്? ഈ സൈഡിൽ നിന്നൊക്കെ തപ്പി പിടിക്കുന്നത് എന്തുവാ? കാര്യാണ്. ഏ, വരാല്, ചെറിയ വരാല്. ഓ, ചെറിയ ഓച്ചക്കകത്തിൽ നിന്നൊക്കെ വരാലേ തപ്പി പിടിക്കുമല്ലോ. അവിടെ കൊച്ചം കുറേ നേരം കൊണ്ട് അവിടെ ഒറ്റാലിനകത്ത് കിടന്ന് കൈയിടുന്നുണ്ട്. കൈയിട്ട് കളിക്കുകയാണ്. എൻ്റെ കാര്യമുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ട് അവിടെ കേട്ടോ. ആ എക്സ്പ്രഷൻസൊക്കെ കേട്ടോ. ഡാൻസ് കളിക്കുകയാണ്. അണ്ണാ, അത് പിടിച്ചു കൊടുക്കണ്ണ. കാര്യകളെ കുത്തുകൊണ്ട് കൈ കയറാതെ. ആ, സിലോപ്പിയെ പിടിച്ചിട്ടുണ്ട്. ഇയാൾക്ക് കണ്ണു കാണത്തില്ല. ഇയാളെ ഫ്രണ്ടിലില്ലയോ വന്നത്? സിലോപ്പിയ പൊതഞ്ഞ തരി നോക്കി ഊന്നിയതാണ്. മീനുണ്ടേ മടയിൽ അടിക്കത്തില്ലയോ? ഇത് ഇവിടെ അടിക്കത്തില്ലയോ? നമ്മുടെ കിട്ടുവണ്ണൻ്റെ പപ്പ കാരിയെ പിടിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലിസ്റ്റാണ്. പുള്ളി വെറും കൈയും വെച്ച് നമ്മുടെ ഈ വെള്ളത്തിൽ നിന്ന് ഈ പുഞ്ചയിൽ നിന്ന് കാരിയെ പിടിച്ചുകൊണ്ട് വരും. വീട്ടിലെ കാരിക്കറി വെച്ച കഥകളാണ് ഇപ്പോൾ പറയുന്നത്. ഈ പോച്ചാടടി ഫുള്ള് കാരിയാണെന്നാണ് പറയുന്നത്. ഇവരാരും കാരിയെ പിടിക്കുന്നില്ല. കാരിയുടെ കുത്തുള്ള മെയ്യാത്തതുകൊണ്ടാണ്. കാരിയുടെ കുത്തു കൊണ്ട് കഴിഞ്ഞാൽ ഭയങ്കര അരപ്പുമാണ്. നല്ലപോലെ ചോരയും വരും, നീരും വെക്കും. അത്ര സുഖമുള്ള പരിപാടിയല്ല. നമ്മുടെ അനിയാണം കൂടെ കൊണ്ടു കടന്ന് തരിയൊക്കെ കാണിച്ച് പറഞ്ഞു പിടിപ്പിച്ച് അതിൻ്റെ മുകളിലേക്ക് ഊന്നിക്കുകയാണ്. ചെറുക്കനൊന്നും അറിയത്തില്ല. അല്ല, ഉണ്ടോ?
അവിടെ പോകുന്നു, കാടിപ്പോയി. ഇച്ചിരി ഉള്ളത് ചെറിയ വരാ. ഇവിടെ വരാലൊക്കെ തേണ്ടേ ചാടി കളിക്കുകയാണ്. വലിയ വരാലൊക്കെ, വരാലൊക്കെ വെള്ളത്തിൽ കിടന്ന് ചൂടടിച്ച് വെളുത്ത് കേട്ടോ, വെള്ളക്കളറായി. വരാലൊക്കെ ഇപ്പം ജമ്പ് ചെയ്ത് കളിക്കുകയാണ് ഇവിടെ. വരാലിനെ പിടിക്കുന്നു. അവരെവിടുന്നാണ് പിടിക്കുന്നത്? എവിടുന്നാണ് പിടിക്കുന്നത്? വാ, നമുക്കും മറ്റേ ഇടിവലയും കൊണ്ടിറങ്ങാം. ഏ പറയണ്ടായിരുന്നു, വലിയൊരു വരാലിനെ പിടിച്ച് കൂടുതലേക്ക് എത്തിയിട്ട് മിണ്ടാതിരുന്ന് സൈലൻ്റായിട്ടിരുന്ന് പിടിച്ചില്ലേ. കൂരിയേണ്ട കാര്യൊക്കെ പിടിച്ച് കണ്ടാ ഓക്കേട് തീർന്നേ. കാരി രണ്ട് കൈ രണ്ട് സാധനമായിട്ടാ വന്നത്. കാരി വെള്ളത്തിൽ പോയി. എടാ തോന്നാൽ എന്തിയാ വരാല്? രണ്ട് മൂന്ന് വരാലുണ്ടല്ലോ. രണ്ട് മൂന്ന് വരാലും ഫിലോപ്പിയില് വരാലൊക്കെ ശോഷിച്ച വരാല്. അത് നമ്മളതിനെ ഒന്നും കൊടുക്കുന്നില്ലല്ലോ. ശരി, അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ഒരു എന്താ അടുത്ത മീന് വന്നിട്ടുണ്ട്. വരാൽ മുമ്പേ അണ്ണനെ പറ്റിച്ച് ചാടിപ്പോയ വരാലാണെന്ന് തന്നെയാണ് അണ്ണൻ പറയുന്നത്. അത് രണ്ടുപേരെ അടുപ്പിച്ചൊറ്റാൽ ഊന്നിയതാണ് അവിടെ. രണ്ടുപേരുടെ ഒറ്റാലിൻ്റെ ഇടയ്ക്കായിരിക്കുന്നു തോന്നുന്നു. കിട്ടിയോ? വീണോ? പൊക്കിയോ? ഒന്ന് പൊക്കിയോ. ചെറിയ വരാലല്ലേ. പരിപാടിയെല്ലാം അവസാനിപ്പിച്ച് നമ്മുടെ താടിക്കാരൻ പയ്യൻ എന്തേ വരെ കയറിയിട്ടുണ്ട്. അവരവിടെ പരിപാടി തുടരുകയാണ്. നമ്മുടെ പയ്യൻ പിടിച്ച മീനാണിത്. നല്ല ദാരിദ്ര്യം പിടിച്ച രണ്ട് വരാലും ഒരു സിലോപ്പിയെ. നീ ആ സിലോപ്പിയെ പിടിക്കുന്നു. അന്ന് പൊക്കി കാണിച്ച്. ഞാൻ ഒറ്റയ്ക്ക് പൊക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇയാൾക്ക് അനിയനൊക്കെ കിട്ടിയ എന്നെ ഒന്ന് കാണിക്കാം. ഇവിടെ അങ്ങ് നിൽക്കാനും പറ്റത്തില്ലല്ലോ. ആഹാ, അയ്യോ, ഇത് ഇതെന്തോടാ ഇത്? ഇതാണോടോ അവരുടെ ഇയാൾ അവരോടാണ് ഇയാൾ പിടിച്ച മീൻ? പൊടക്കം പോരാല്, ഇഷ്ടം പോലെ പോരാല്, സിലോപ്പിയ കിടില കേട്ടോ. നല്ല അടിപൊളി സൈസ് വരാലൊക്കെ. നല്ല സിലോപ്പിയ കുറവാണ്, വരാലാണ് ഏറ്റവും കൂടുതൽ. അത് നല്ല കേട്ടോ. മീൻ കാണും, ഇതൊരു 10 കിലോ മീൻ കാണും. നല്ല അടിപൊളി വരാല്, 1 കിലോ ടൈപ്പ് വരാലൊക്കെ മതിയല്ലേ. ഇത് കണ്ടോ, ഇത് കണ്ടോ, താറാൻ കുഞ്ഞുങ്ങൾ എല്ലാം കൂടെ ഇവിടെ തീറ്റിക്ക് വേണ്ടിയിട്ട് അഴിച്ചു വിട്ടേക്കുമായിരുന്നു. ഒരു ഗ്രാമീണത, നല്ല താറാ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ കളിച്ച് കളിച്ച് പോകുന്നു. അതിൻ്റെ ഇടയിൽ ഇത് അവിടെ മീൻ പിടുത്തം നടക്കുന്നുണ്ട് കേട്ടോ. മറ്റേ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കാണിച്ചില്ലായിരുന്നു, കുത്തുവല വെച്ചത്. അവരുടെ മീനൊക്കെ ഇവിടെ ചാക്കിനകത്തിലാക്കി ആക്കി കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തോട്ട് പോകാം. അപ്പുറത്ത് നമ്മുടെ മാരത്തോൺ മീൻപിടുത്തത്തിൻ്റെ വർഷം നടക്കുന്നുണ്ട്. അവർക്ക് എന്തൊക്കെ കിട്ടിയെന്നുള്ള നമുക്ക് കാണണ്ടേ. നമുക്ക് അത് പോയി കാണാം. ഓ അടിപൊളി. അല്ല ഇവിടെ നിന്ന് വീശിതേ പൊടിമീനെ പിടിക്കുന്നുണ്ട്. ഇവിടെയും വീശുണ്ട്. 21 ഇല്ലല്ലേ. അപ്പുറത്ത് പൊടിമീനുണ്ടല്ലോ വളർത്തി. അതെ, എല്ലാവർക്കും മീനായി, എല്ലാവരും കയറി പോവുക. ഇവിടുത്തെ മാരത്തോൺ മീൻപിടുത്തമൊക്കെ ഏകദേശം അവസാനിച്ചത്. എല്ലാവരും കരയിൽ നിൽപ്പുണ്ട്. പൊക്കാൻ പോലും വയ്യോ. എൻ്റെ പൊന്നു, ഇത് പൊക്കി ഞാൻ വെള്ളത്തിൽ വീഴുമല്ലോ. ഇതാറേത് ഈ കൂടുതല വല്ലിച്ചൻ്റെ കണ്ടോ. ഇത് പൊക്കാൻ വയ്യ എനിക്ക്. എൻ്റെ പൊന്നു, 15 കിലോ
ഫിലോപ്പിയുടെ അയ്യര് കളി. മൂന്നോ? മൂന്ന് പേരായിരിക്കുക. യതീഷ് ഒരെണ്ണം കൂടെ കേറിയോ ഷെയറിൽ? ഇത് ഇനി എന്തുവാ? ശ്രീനിവാസ് അണ്ണൻ്റെ നോക്കട്ടെ. ആ ഒറ്റയ്ക്കുള്ളതും കുഴപ്പമില്ല. വേണ്ടേ, ഇത് കണ്ടില്ലേ ഒറ്റയ്ക്കുള്ളത്? ആ തോന്നുന്നു കൂടുതലെ കണ്ടിട്ടാ. ഏ അതുകൂടാണ്ട് ഇത് കാണണ്ട, എടുത്തോണ്ട് പോടും. നമുക്ക് എന്തിനാ മാറിക്കോട്ട്. ഫിലോപ്പിയ മാത്രമാ ഇല്ലയോ മൊത്തം? വരാലൊന്നും കിട്ടിയില്ലേ ഫിലോപ്പിയുടെ അയ്യര് കളി. എത്ര ഉള്ളല്ലോ? നീ ഇവിടെ കൂടുതലൊന്നും ഇല്ലല്ലോ. ആ എടുത്തോട്ട് പോടോ അതിനെയൊക്കെ. ചുമ്മാ ഇത്ര ഏരിയ കിടക്കുന്ന കൂടുവലയ്ക്ക് ഇവിടെ ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടേക്കു. കണ്ട് ഈമിണി വരാലിനെ, ആ വരാലിനെ വല്ല വെള്ളത്തെ വല്ലതും വിട്. കാണുന്നവരെ വല്ലതും കണ്ട് ഞാൻ കേസ് കൊടുക്കും. ചെറിയ ഞാൻ ഇറങ്ങിയപ്പോൾ ഇയാൾ ഇത് വിട്ട് ഇറങ്ങി ഡയലോ അടിച്ചു. ഓർക്കുന്നോ കരയായിരുന്നു അവൻ്റെ കൂമ്പു ആടി, അവന് വയ്യ ക്ഷീണിച്ചു. ഒരു സെറ്റ് കൂടുവലയും കൂടെ കാണിക്കാൻ മറന്നുപോയി. നമ്മുടെ അനിയണ്ണൻ്റെ ഒക്കെ കൂടുവല. ആ കൊള്ളാം, അവർക്ക് വരാനുണ്ടല്ലേ അടിപൊളി വരാന്. അനിയണ്ണൻ നടക്കാൻ സൈഡിലൊക്കെ പോയി കിടന്ന് പറ്റി ഇപ്പുറത്ത് വരാനാണ്. കണ്ടല്ലോ മീനെ, എല്ലാവരും കണ്ടല്ലോ. മീനില്ലേ മീനില്ലേ എന്ന് പരാതിയായിരുന്നു. ഇവിടെ പന്ന് കറങ്ങുന്നതേ മീനാത്തിലോട്ടാണ്. ഇഷ്ടം പോലെ മീൻ. ഒരംഗത്തിനോടുള്ള ബാല്യം ഇനിയും എനിക്ക് ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ പയ്യന്തേ അവിടെ ഒറ്റാലുമായിട്ട് ഒറ്റയ്ക്ക് നടന്നു നിന്നുണ്ട്. ഞാൻ സ്മൂലയ്ക്ക് ഒന്ന് വരാലിനെ മാത്രം നോക്കി പിടിച്ചോണ്ടി പോരുമെന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. ദേ ബാക്കി എല്ലാവർക്കും അത്യാവശ്യം മീനാണ്, നിങ്ങൾ കണ്ടില്ലേ ഇഷ്ടംപോലെ മീനാണ്. എല്ലാവരും ദേ ശ്രീനിവാസണ്ണനൊക്കെ അവിടെ കിട്ടിയ മീനുമായിട്ട് പോവുകയാണ്. ദേ അവർ മീനെ ചാക്കിനകത്തിലാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന സെക്ഷനാണ്. ഇവർ ഒരു റൗണ്ട് കൂടെ കറങ്ങിയിട്ട് കയറി പോവാണ്. സമയം അവർ ഒരു 8 മണിയൊക്കെ ആയി പറഞ്ഞു. ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആയതേ ഉള്ളൂ, 11 മണി ആയില്ല, 10:30 ഉള്ളൂ. അപ്പം 3 മണിക്കൂറത്തെ മീനാണ് നിങ്ങൾ കണ്ടത്. ആ കിട്ടിയ മീനൊക്കെ ഇവിടെ ചാക്കിനകത്തിലാക്കി മാറ്റിയിട്ടുണ്ട്. സിലോപ്പിയയുടെ മേളയാണ്, സിലോപ്പിയ മാത്രം, സിലോപ്പിയ മയം. ഇനിയും 1, 2, 3, 4 കൂടുവല ഇവിടെ കിടപ്പുണ്ട്. ഉടമസ്ഥന്മാരെല്ലാവരും ഓരോ കൂടുവലയിലും ഷെയർ പാർട്ടീസാണ്. ചിലപ്പോൾ 2 പേര് കൂടുന്നതും ചിലപ്പോൾ 3 പേര് കൂടുന്നതൊക്കെയാണ് ഓരോ കൂടുവല. ീശണ്ണീട്ടുണ്ട്. ഓ ഒക്കാൻ വയ്യാത്ത മീനുമായിട്ട് പോവാണ്. ഇതും കൊണ്ട് കുളത്തിൻ്റെ അവിടെ വരെ പോകാനും. ഓ 3 പേരുടെ ഷെയറാണ് കാണുന്നത്. കുളത്തിൽ കുളിക്കാൻ 1/2 കിലോ ആക്കിയോ? ഒരു സിലോപ്പി 1/2 കിലോ വെച്ച്. 1 കിലോ 1/2 കിലോ വരുന്ന സിലോപ്പി അല്ലല്ലോ ഇത്. അല്ല പിന്നെ മുറിച്ചു കൊടുക്കുവാന്നു. 4 എണ്ണം കൊടുക്കുക. മുറിച്ചു കൊടുക്കുവാന്നു. പിന്നെ 4 സിലോപ്പി എടുത്തു 2 കിലോ. ഓ 4 സിലോപ്പി 2 കിലോ ആക്കി കൊടുക്കുവാന്നു. അങ്ങനെ പറ. എല്ലാരും കേറി പോവാണല്ലേ. മീൻപിടുത്തം പരിപാടികളൊക്കെ കഴിഞ്ഞതേ എല്ലാരും കുളിച്ചരിങ്ങി കേറി പോവുകയാണ്. ഇവിടെ ഇപ്പം കിട്ടിയ സിലോപ്പിയതേ കൂടുവലയ്ക്കകത്തിലേക്ക് ഇടുന്നു. അങ്ങനെ ഇന്നത്തെ പരിപാടി ഇവിടെ എല്ലാവരും അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി വീണ്ടും കളികൾ നാളെ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.